നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തമിഴ്നാട്ടിലെയും കർണാടകയിലെയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുകയാണ്. വളരെ നാളുകളായി നിരവധി അനിശ്ചിതത്വങ്ങൾ ഇരു സംസ്ഥാനങ്ങളും നേരിടുകയായിരുന്നു. കർണാടക രാഷ്ട്രീയം തിരിച്ചുപിടിക്കാൻ ശക്തമായ നീക്കങ്ങളുമായി ബി ജെ പി രംഗത്തെത്തി. ഇടഞ്ഞു നിൽക്കുന്ന രണ്ട് കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പി നേതാക്കളെ കണ്ടു. രമേശ് ജാർക്കിഹോളി, ഡോക്ടർ സുധാകർ എന്നീ എം എൽ എമാരാണ് ബി ജെ പി നേതാക്കളെ കണ്ട് ചർച്ച നടത്തിയത്. ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമായ ആർ അശോകിന്റെ സാന്നിധ്യത്തിലായിരുന്നു എം എൽ എമാരുടെ ചർച്ച. അതേസമയം ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളെ ജാർക്കിഹോളി തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബി ജെ പി നേടിയ വിജയത്തിൽ അഭിനന്ദനം അറിയിക്കാനാണ് എത്തിയതെന്നും ഇതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ജാർക്കിഹോളി ബി ജെ പി നേതാക്കളെ കണ്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ 28 സീറ്റുകളിൽ 25 സീറ്റുകളിലും ബി ജെ പി വിജയിച്ചിരുന്നു. കർണാടക നിയമസഭയിൽ ബി ജെ പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ജെ ഡി എസ് കോൺഗ്രസ് സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ തമിഴ്നാട്ടിൽ ടി ടി വി ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം പാർട്ടിയിൽ പൊട്ടിത്തെറി. പാർട്ടിയുടെ കിഴക്കൻ മേഖല ചുമതല വഹിച്ചിരുന്ന മുൻ എം എൽ എ ആർ പി ആദിത്യൻ അണ്ണാ ഡി എം കെയിലേക്ക് ചേക്കേറി. ഇതിനിടെ മകൻ രവീന്ദ്രനാഥിനെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ഒ പനീർസെൽവം ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കിങ് മേക്കർ റോൾ സ്വപ്നം കണ്ട ദിനകരൻ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഞെട്ടലിലാണ്. 5% മാത്രമാണ് വോട്ട് നേടിയത്. ചില മണ്ഡലങ്ങളിൽ കമലഹാസന്റെ മക്കൾ നീതി മയ്യത്തിനും നോട്ടയ്ക്കും താഴെയായി അമ്മ മക്കൾ മുന്നേറ്റ കഴകം. തേവർ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അണ്ണാ ഡി എം കെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനായി. എന്നാൽ പരമാവധി സീറ്റുകൾ നേടി ഭരണവും അതുവഴി ഇ പി എസ് ഒ പി എസ് നേതൃത്വത്തെ വീഴ്ത്താമെന്ന ലക്ഷ്യവും നടന്നില്ല. ടി ടി വിയുടെ അടുപ്പക്കാരനും കിഴക്കൻ മേഖല ചുമതലയും ഉണ്ടായിരുന്ന ആർ പി ആദിത്യൻ പനീർസെൽവവുമായി കൂടിക്കാഴ്ച നടത്തി അണ്ണാ ഡി എം കെയിലേക്കുള്ള മടങ്ങിവരവും അറിയിച്ചു. പാർട്ടിക്കുള്ളിൽ പല നേതാക്കളും അസംതൃപ്തരാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിടുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇടഞ്ഞു നിൽക്കുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നറിയിച്ച ദിനകരൻ ശനിയാഴ്ച പാർട്ടി യോഗം വിളിച്ചിട്ടുമുണ്ട്. ശശികലയെ ചൊവ്വാഴ്ച ജയിലിലെത്തി കാണുമെന്നാണ് സൂചന. വിമത എം എൽ എമാരെ കൂറുമാറ്റി സർക്കാരിനെ വീഴ്ത്താനുള്ള നീക്കങ്ങളും ഇതോടെ തിരിച്ചടിയായി. തൽക്കാലത്തേക്ക് സർക്കാരിനെ നിലനിർത്താനായത് ഇ പി എസ് ഒ പി എസ് നേതൃത്വത്തിന് പാർട്ടിക്കുള്ളിൽ കരുത്തുകൂട്ടുകയാണ്. അണ്ണാ ഡി എം കെ സഖ്യത്തിലെ ഏക വിജയിയും മകനുമായ രവീന്ദ്രനാഥിന് സഹമന്ത്രി സ്ഥാനമെങ്കിലും നൽകണമെന്ന് ബി ജെ പി നേതൃത്വത്തോട് പനീർസെൽവം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കന്യാകുമാരിയിൽ നിന്ന് പരാജയപ്പെട്ട പൊൻ രാധാകൃഷ്ണൻ, ദേശീയ സെക്രട്ടറി എച്ച് രാജ എന്നിവരുടെ പേരുകൾ ബി ജെ പി തമിഴ്നാട് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്.